ശ്രീ പി ആർ ശിവശങ്കർ ആദ്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ മൂന്നംഗ സമിതിയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. മൂന്നംഗ സമിതി ഇക്കാര്യം അന്വേഷിക്കുന്നത് ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് SFIO അന്വേഷണം വന്നത്. SFIO അന്വേഷണം പ്രധാനമായും വലിയ സ്കാമുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സത്യം അല്ലെങ്കിൽ ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ വലിയ തട്ടിപ്പ്, അങ്ങനെയൊക്കെയുള്ള വലിയ രാജ്യത്തെ പ്രമാദമായ സാമ്പത്തിക കുംഭകോണങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വീണയുടെ കാര്യം മാത്രമാണെങ്കിൽ അത് ₹1,72,00,000 ഏർപ്പാടാണ്. അതിന് SFIO വരേണ്ട കാര്യമില്ല. അതാണ് പ്രധാനമായും കോടതിയിൽ വീണയുടെ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നതും. പക്ഷേ അതിനപ്പുറത്ത് ഈ CMRL കമ്പനി ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരു വലിയ പണം ലോബിയിങ്ങിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാണ്. ആദായ നികുതി വകുപ്പിന് അങ്ങനെ ഒരു വാദമുണ്ട്. അത് വിപുലമായി വിശദമായി അന്വേഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ SFIO കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൂടെ? ഞാൻ ഇത് ദീർഘമായി ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ദീർഘമായിട്ട് പറയണോണ്ട് ഞാൻ 3 ഭാഗമായിട്ട് ഇത് പറയാം. ഒന്ന്, ജയേന്ദ്രൻ സാറ് പറഞ്ഞതിൽ തെറ്റായ കുറേ വിവരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില വാദമുഖങ്ങൾ ഉന്നയിച്ചു. അത് കറക്റ്റ് ചെയ്താലേ എൻ്റെ വാദമുഖങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഈ മണി ലോണ്ടറിങ് ED അന്വേഷിക്കേണ്ടത്. അപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുമ്പോൾ ഈ മണി ലോണ്ടറിങ് കിട്ടും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതത് ശരിയല്ല, അത് ED അന്വേഷിക്കേണ്ടത്. മണി ലോണ്ടറിങ് കോർപ്പറേറ്റിനെ അന്വേഷിക്കാൻ പറ്റില്ല. അത് നേരത്തെ അഭിലാഷ് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. IT ഉദ്യോഗസ്ഥർ അന്വേഷിച്ചതും ആ കേസ് സെറ്റിൽ ചെയ്തതും ഇൻകം ടാക്സിൻ്റെ കേസ് മാത്രമാണ്. അതിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയോറിറ്റി അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടിയത്, ഇമ്മ്യൂണിറ്റി കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നത് ശരിയാണ്. രണ്ട്, ആദ്യത്തെ വിഷയത്തിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിച്ചപ്പോൾ തന്നെ SFIO അന്വേഷിക്കാൻ കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല, നമുക്കറിയാം കേരളത്തിലെ ഷോൺ ജോർജ് കൊണ്ടുവന്നിരുന്ന ഒരു കേസിൻ്റെ ഭാഗമായി 210 പ്രകാരം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ജഡ്ജാണ്, ഹൈക്കോടതി ജഡ്ജാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് SFIO ഈ കാര്യത്തിൽ അന്വേഷിക്കാത്തത് എന്ന് നിർബന്ധം പിടിക്കുകയും സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് വേണ്ടി വന്ന സീനിയർ അഭിഭാഷകൻ എന്തിനാണ് കോടതി ഇത്തരത്തിലുള്ളൊരു അന്വേഷണത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്നത് എന്നുവരെ ചോദിച്ചിട്ടും SFIO അന്വേഷണം വേണമെന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് എന്നുള്ളതും ജനങ്ങൾക്കെല്ലാം അറിയാമെന്നാണ്. കോടതി വിധി ഫോളോ ചെയ്തവരെയും കോടതിയിലെ കാര്യങ്ങൾ ചർച്ചയും ഫോളോ ചെയ്തവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് SFIO അന്വേഷണം എന്തുകൊണ്ട് വന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതിനും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം SFIO അന്വേഷണം വരുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1,75,00,000 രൂപയുടെ അന്വേഷണം മാത്രമല്ല, അതിൽ CMRLമായി ബന്ധപ്പെട്ടതും ഞാൻ മനസ്സിലാക്കുന്നത് KSIDSമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ധാരാളം കേസുകൾ ഈ 135 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള ഒരു അഡീഷണലായിട്ടുള്ള ഈ എക്സാലോജിക്കുമായിട്ടുള്ള മാത്രമല്ല CMRLമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നേതാക്കളുടെ കാര്യവും കൂടി അന്വേഷണത്തിന് പോകേണ്ടതാണ്. കാരണം അത് രണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയമാണ്. ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ലാഭവിഹിതം കുറച്ച് കാണിച്ചാൽ അത് തന്നെയല്ലോ സത്യത്തിൻ്റെ കാര്യത്തിലും മറ്റൊരു രീതിയിൽ നടന്നത്. അപ്പോൾ 135 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം എത്രയായിരിക്കും രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ ടാക്സൊക്കെ കൃത്യമായിട്ടാണോ ചെയ്തത് എന്നതുകൂടി അന്വേഷിക്കേണ്ടി വരും CMRLമായി ബന്ധപ്പെട്ട്. അതാണ് SFIO അന്വേഷണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല, KSIDSമായും ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇത് KSIDSയിലേക്കും മറ്റേ CMRLയിലേക്കും ഒക്കെ പോവുകയാണ് അന്വേഷണം. കാരണം KSIDC ഇത്തരത്തിലുള്ള CMR പോലുള്ള സ്ഥാപനത്തിൽ 13-14% സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഈ CMRLലുണ്ടാകുന്ന ലാഭത്തിൻ്റെ 13% സംസ്ഥാനത്ത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അന്വേഷണം വേണ്ടി വരും. അപ്പോൾ ഈ CMRLൽ ലാഭം കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് KSIDSC എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതിനുള്ള ചോദ്യമാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ചോദിച്ചപ്പോൾ KSIDSC മറുപടി ഞാൻ കാണിച്ചത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേറെയുണ്ട്. അതുകൊണ്ടാണ് KSIDSC നേരത്തെ ജിയോ പറഞ്ഞ പോലെ 25 ലക്ഷം രൂപ ഒക്കെ മുടക്കി കോടതിയിലേക്ക് അഭിഭാഷകരെ കൊണ്ടിരുന്നത്. അപ്പോൾ KSIDSCക്കും ഇതിൽ ശക്തമായ ഒരു റോളുണ്ട്. KSIDSC പലതും രാഷ്ട്രീയ നിർബന്ധം കാരണം മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലും KSIDSCക്ക് മുൻകാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ മുതലാളി ഏതാണ്ട് 400 കോടിയോളം KSIDSCയുടെ ക്ലയൻ്റായിട്ട് ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി 400 കോടി രൂപയുടെ ഫ്രോഡ് കാണിച്ചിട്ട്
അതിൽ ഏതാണ്ട് 40-50 കോടി രൂപയുടെ ടാക്സ് എമിഷൻ കാണിച്ചിട്ട് ജി എസ് ടിയും മറച്ച് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ്, ഫേക്ക് ഇൻവോയ്സ് 400 കോടി രൂപയുടെ കാണിച്ചു വന്ന് പല പത്രങ്ങളും നമ്മളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജയിലിലാണ് കടന്നിരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു CAG റിപ്പോർട്ട് പറയുന്നുണ്ട് KSIDC 40 കോടി രൂപയോളം ഈ കഴിഞ്ഞ 2022-23 എന്നറിയില്ല ലോസ് കാണിച്ചിട്ടുണ്ട് എന്ന് CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഫേക്ക് ആയിട്ടുള്ള അൺഓതറൈസ്ഡ് ലോൺ ഫോർ എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് KSIDC ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായി സംസ്ഥാന സർക്കാരിൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ പണം ഇങ്ങനെ നൽകിയതിന് ഒരുപാട് തട്ടിപ്പുകൾ കാണിക്കുന്ന ഒരു കമ്പനിയായി മാറിഞ്ഞിരിക്കുന്നു. ഇത് കുറേ നാളും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. കുറച്ച് നാളായി KSIDC ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനികൾക്ക് ലോൺ കൊടുക്കുകയും തട്ടിപ്പ് കമ്പനികളിൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൃത്യമായി ബോർഡിലുണ്ടായിട്ടും അതൊന്നും അന്വേഷിക്കാതെ GST തട്ടിപ്പിൻ്റെയും ഇതുപോലെ അൺഓതറൈസ്ഡ് ലോൺ കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിയായോ സംസ്ഥാന സർക്കാരിൻ്റെ പാവകളായോ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച. അതിനകത്തേക്കാണ് SFI അന്വേഷണം വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്ല ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഞാൻ ചോദിക്കട്ടെ, കാടടച്ചുള്ള വെടിവെപ്പ് എന്നെല്ലാം ശ്രീ ജയേന്ദ്രൻ സാറ് പറയുന്നുണ്ട്. ഒരു അന്വേഷണം തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് എങ്ങനെ കാടടച്ച അന്വേഷണം ഇദ്ദേഹം അന്വേഷിക്കുന്നത്? രണ്ട്, ഇവർക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല. കോടതി ഇത് കൃത്യമായിട്ട് പറഞ്ഞു, എക്സാലോജിക്കിനെ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളാണ്, ഒരു കുറ്റവാളി എങ്ങനെയാണ് തന്നെക്കുറിച്ചുള്ള അന്വേഷണം ഏത് ഏജൻസി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്? എങ്ങനെയാണ് ഒരു കുറ്റവാളിക്ക് അല്ലെങ്കിൽ ആ കുറ്റവാളിയായ ഒരു കമ്പനിക്ക് ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സർക്കാരിന് ഇന്ന ഏജൻസിക്ക് അവകാശമുള്ളൂ എന്ന് പറയാൻ അതിന് കോടതിയിൽ പോകാൻ ആവശ്യമില്ല? ഞാൻ പറയണമെങ്കിൽ അത് കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് കോടതിയിൽ നിന്ന് മറ്റേ ഇതടിച്ചിട്ട് വിടണം. സംസ്ഥാന ആ കമ്പനിയെ അതിന് യോഗ്യനല്ല. അപ്പോൾ ഇത്തരത്തിൽ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയുന്നു, തങ്ങളെക്കുറിച്ച് ആരന്വേഷിക്കണമെന്ന് കുറ്റവാളികൾ നിശ്ചയിക്കും എന്നുള്ള കേട്ടുവേൾവി പോലെ ഇല്ലാത്ത ഒരു ന്യായവുമായിട്ടാണ് ഈ സംരംഭക അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല, ഇത് പൂർണ്ണമായും തെറ്റായ കാര്യമാണ്.